ചാക്കു വെള്ളം നമുക്ക് ഉണ്ടാകും. നമ്മുടെ പ്രദേശത്തൊക്കെ ഇഷ്ടം പോലെ മുളകളുണ്ട്. വ്യത്യസ്തമായ കൃഷിരീതികൾ പരീക്ഷിച്ച് വിജയിപ്പിച്ച യുവ കർഷകനാണ് ആലപ്പുഴ സ്വദേശിയായ സുജിത്ത്. കായൽ കനാലുകളിൽ ഒഴുകി നടക്കുന്ന പൂന്തോട്ടവും പച്ചക്കറി കൃഷിത്തട്ടുമാണ് സുജിത്തിന്റെ ഇപ്പോഴത്തെ വേറിട്ട കൃഷിക്കല. ഇത് നമുക്ക് ആർക്കു വേണം നമുക്ക് ഉണ്ടാകും. നമ്മുടെ പ്രദേശത്ത് ഇഷ്ടം പോലെ മുളകളുണ്ട്. അപ്പൊ മുളകൾ ഏറ്റവും കള്ളി അടുപ്പിച്ച് ഇട്ടിട്ട് ഈ പച്ചക്കറ്റിന് ആവശ്യമില്ല, വേണമെങ്കിൽ കയർപ്പ് വസ്ത്രം ഉപയോഗിക്കാം. കാരണം കായലിൽ മലിനീകരണം ഉണ്ടാക്കാത്ത രീതി വേണം പരമാവധി നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ കള്ളിയെല്ലാമായിട്ട് തിരിച്ചിട്ട് നമ്മൾ പായൽ. ഇപ്പൊ ഈ ഒരു ഇപ്പൊ ചെറിയൊരു പ്ലോട്ടാണിത്. ഇപ്പൊ ഇവിടെ നമുക്കൊരു 10 സെന്റിലെ പോളയാണ് നമ്മൾ ഇതിനകത്ത് വാരി നിറക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ വാരി നിറച്ചിട്ട് നമ്മളൊരു 30 ദിവസത്തോളം അഴുകാനിടും. നന്നായിട്ട് അഴുകി ചെളിപ്പരുവമാകുമ്പോഴാണ് നമ്മള് നേഴ്സറിയിൽ നിന്ന് തൈ കൊണ്ട് നടന്ന രീതിയാണ് ഇവിടെ അവലംബിച്ച് പോരുന്നത്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ പരിസ്ഥിതിയോട് ഇണങ്ങിയ കൃഷിരീതിയാണ് സുജിത്തിന്റെ ഫ്ലോട്ടിംഗ് ഗാർഡൻ. ആലപ്പുഴയ്ക്ക് ഉള്ള ഒരു പ്രത്യേകത, നമ്മള് ഒരുപാട് ജലാശയങ്ങളുള്ള ഒരു നാടാണ് നമ്മുടെ ആലപ്പുഴ. അപ്പോൾ അതുകൊണ്ട് തന്നെ തോടുകളിലായാലും കായലായാലും വളരെ വിജയകരമായിട്ട് നടത്താൻ പറ്റും. ഇപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇപ്പോൾ എത്ര റിസ്ക് സഹിച്ചാണെങ്കിലും നമ്മൾ കായൽ തന്നെയാണ് നമ്മളിത് ചെയ്ത് വിജയിപ്പിച്ചത്. അപ്പോൾ കായൽ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജലാശയങ്ങളുണ്ട്. ഇപ്പം ആലപ്പുഴയിലൊക്കെ കനാലുകളുണ്ട്, അവിടെയൊക്കെ സൗന്ദര്യവൽക്കരിച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇതൊരു സൗന്ദര്യവൽക്കരണത്തിന് മാത്രമല്ല, ഇപ്പോൾ ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ഓരോ വർഷവും പോള നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് കളഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ ആ പൈസ നമുക്കിപ്പോൾ ഒരു ചെറിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി ആരംഭിക്കാൻ കഴിഞ്ഞാൽ വലിയൊരു നേട്ടമാകും ഉണ്ടാകാൻ പോകുന്നത്. അതുമാത്രമല്ല, നമുക്ക് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുള്ള, ഇത് ഒരു കൃഷി മാത്രം കൊണ്ട് കൃഷി അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ബെഡിലെ കൃഷി കഴിയുമ്പോൾ നമ്മൾ ഈ എല്ലാം ഒന്ന് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കൃഷിക്കും ഈ ബഡ് അനുയോജ്യമാണ് എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ്. നനയ്ക്കേണ്ട ആവശ്യമില്ല. കൂടാതെ വെള്ളം ഉയരുന്നതനുസരിച്ച് സുജിത്തിന്റെ വെള്ളത്തിലെ കൃഷിത്തട്ട് ഉയരുകയും ചെയ്യും. ഇത് വെള്ളത്തിലെ വെള്ളം കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ച് പൊങ്ങാനും താഴെ കഴിവുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് ഒരു 7000-8000 രൂപ ഇപ്പം മുടക്കു മുതൽ വന്നിരിക്കുകയാണ്. കാരണം എനിക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടും മുള മാത്രമേ നമ്മൾ പ്രധാനമായിട്ടും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചുള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ കായലോരത്ത് ഉള്ള ഒരാളാണ് എങ്കിൽ മുളക്ക് മാത്രമേ ചിലവ് വന്നാൽ മതിയാവും. കാരണം ഓൾറെഡി അവരുടെ പറ്റ വീടിൻ്റെ പറ്റ കിടക്കുന്ന പോള വാരി പില്ല് തീരുന്ന ചിലവ് മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ വളങ്ങളൊന്നും വേണ്ട എന്നുള്ളതും പിന്നീട് നന കൊടുക്കേണ്ടതില്ല എന്നുള്ളതും ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും ഈ കൃഷിത്തട്ടിലെ കൃഷി നശിക്കില്ലെന്നാണ് സുജിത്തിന്റെ അവകാശവാദം. ഇതിന്റെ ഇതിന് പൊങ്ങി താഴാനുള്ള കഴിവാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പം നന്നായിട്ട് വെള്ളം, ഇപ്പോൾ ഒരു പ്രളയം വന്നാൽ പോലും ഈ ഒരു ചെടി ഇവിടെ അതിജീവിക്കും. ഇവിടെ കരക്ക് വെച്ചിരിക്കുന്ന ചെടി പക്ഷേ അതിജീവിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഇപ്പം ഇതിപ്പോൾ രാവിലെ ഇപ്പോൾ ഇറക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഉച്ചകഴിഞ്ഞ് നന്നായിട്ട് വെള്ളം കയറുന്നതനുസരിച്ച് ഇത് പൊങ്ങി വരാനുള്ള ഒരു കഴിവ് ഇനി ഉണ്ട്. പൂ മുതൽ പച്ചക്കറി വരെ ഈ രീതിയിൽ ഉണ്ടാക്കാൻ കഴിയും. വരുന്ന ഓണത്തിന് സുജിത്തിന്റെ വെള്ളത്തിൽ കൃഷിയിൽ നിന്നുള്ള പൂക്കൾക്ക് ഇതിനകം ഓർഡറുകൾ കിട്ടിക്കഴിഞ്ഞു. താല്പര്യമുള്ളവർക്ക് നേരിൽ വന്നു കണ്ട് ഈ നൂതന കൃഷിരീതി പഠിക്കാനും അവസരം സുജിത്ത് ഒരുക്കുന്നുണ്ട്. ആലപ്പുഴയിൽ ചൊരിമണലിൽ സൂര്യകാന്തി പാഠം സൃഷ്ടിച്ച് ചരിത്രത്തിൽ ഇടം നേടിയ യുവ കർഷകനാണ് സുജിത്ത്. സുജിത്തിന്റെ പുതിയ കലാസൃഷ്ടിയാണ് ഈ ഫ്ലോട്ടിംഗ് കൃഷിയിടം. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഈ നൂതനമായ കൃഷി ആശയത്തെ നമ്മളെല്ലാം സ്വീകരിക്കുക തന്നെ വേണം, അഭിനന്ദിക്കുകയും വേണം. ഐപ്പ് വള്ളികാടൻ, നമസ്കാരം.